എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നട്ടിനെയാണ് ഫൈനലി നട്ടവന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി തന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ സഹായിച്ചതിനും അമ്മയുമായി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ സഹായിച്ചതിനും നട്ടു ടോഫുവിനോട് നന്ദി പറയും നീ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിന്നെ സഹായിച്ചില്ലെങ്കിലും നീ അമ്മയുമായി എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കും കാരണം നീ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എനിക്ക് സ്നേഹം അമ്മയോട് മാത്രമല്ല നിന്നെയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നട്ടു ടോഫുവിനോട് പറയും അത് കഴിഞ്ഞ രാത്രി നട്ടും ടോഫുവും കിടക്കുകയാണ് എന്നാൽ രാത്രി ഒത്തിരി വൈകിട്ടും ടോഫുവിനെ കൊണ്ടുറങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് മുറിയിലെ സാധനങ്ങൾ പറയുകയാണ് ടോഫു ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു സിമ്പിൾ മൈൻഡ് ടെടിയല്ല അവൻ മുഴുവനായും ഒരു മനുഷ്യനായി മാറി അതുകൊണ്ടാണ് അവനെ കൊണ്ടുറങ്ങാൻ സാധിക്കാത്തത് അത് ശരിയാണ് മനുഷ്യനാകുക എന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും മനുഷ്യനായ ശേഷം ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു നട്ടിനെ സ്ക്രിപ്റ്റ് എഴുതാൻ സഹായിച്ചു അവൻ അമ്മയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സഹായിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു ഇനി എന്റെ ആവശ്യം ഇവിടെയില്ല ഞാൻ പോവാനുള്ള സമയമായിരിക്കുന്നുവെന്ന് ടോഫു സ്വയം തീരുമാനമെടുക്കും പിറ്റേ ദിവസം ടോഫുവിന്റെ അടുത്ത് വരുന്ന ജാന അവനോട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായി വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കും ടോഫു താൻ നട്ടിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും ടോഫു നട്ടിനോട് ചോദിക്കുമ്പോൾ അവിടേക്ക് പോവാൻ നട്ട് സമ്മതിക്കില്ല എന്നാൽ ജാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും സഹായത്തിന് ടോഫുവിന് ആവശ്യമുണ്ടായിരിക്കും അതുകൊണ്ടാണ് വിളിക്കാനായി വന്നത് അതുകൊണ്ട് ടോഫു ജാനിന്റെ അടുത്തേക്ക് പോട്ടെ ഹോസ്പിറ്റലിൽ നമുക്ക് രണ്ടുപേർക്കും പോവാമെന്ന് പറഞ്ഞ് ഞാൻ നട്ടുമായി ഹോസ്പിറ്റലിലേക്ക് പോവും അമ്മ പറയുമ്പോ നട്ടതിന് സമ്മതിക്കുമെങ്കിലും ടോഫുവിനെ അവിടെ വിട്ടിട്ട് പോവാൻ നട്ടിനൊട്ടും മനസ്സ് വരുന്നില്ല അങ്ങനെ നട്ട് ടോഫുവിനോട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും നേരെ ഇങ്ങോട്ടാണ് വരുന്നത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നട്ടമ്മയുമായി അവിടെ നിന്ന് പോകുന്നു നട്ട് പോകുമ്പോൾ ടോഫു മനസ്സിൽ പറയുകയാണ് നീ തിരിച്ചു വരുമ്പോ ഒരുപക്ഷെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല അങ്ങനെ ആലോചിച്ച് ടോഫു മനസ്സിൽ നട്ടിനൊരു ഗുഡ് ബൈ പറയും ശേഷം കുഞ്ചായിയെ വീട്ടിൽ ലോക്ക് ചെയ്ത് അഞ്ചായ്ക്കുമൊരു ഗുഡ് ബൈ പറഞ്ഞ് ടോഫു ജാനിന്റെ വീട്ടിലേക്ക് പോവും അടുത്ത സീൻ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ വെച്ച് സെൻ നട്ടിനെയും നായെയും കാണുന്നു അവരുടെ കൂടെ ടോഫു ഇല്ലാത്തതുകൊണ്ട് ടോഫു എന്ത്യെന്ന സെൻ തിരക്കുമ്പോ നാ ഒരു ഹെൽപ്പിനായി ടോഫൂനെ വിളിച്ചു എന്ന് അവർ പറയും അത് കേട്ട് പാനിക്കാകുന്ന സെൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാനായി തുടങ്ങുമ്പോൾ നട്ടുമായി കൂട്ടിയിടിക്കുന്നു അങ്ങനെ നട്ടിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ടോഫു കൊടുത്ത ബ്രേസ്ലെറ്റ് പൊട്ടി താഴെ വീഴുന്നു അത് കഴിഞ്ഞ് നട്ട് ടോഫൂനെ വിളിക്കാനായി ശ്രമിക്കും എന്നാൽ കോള് കിട്ടില്ല ഈ സമയം നട്ടിനെ അവരുടെ നൈബർ നോങ് വിളിക്കുന്നു കൊഞ്ചായി നിർത്താതെ കരയുകയാണ് ഞാൻ ടോഫൂനെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് നൈബര് പറയുമ്പോൾ നട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരാനായി തുടങ്ങുന്നു ഈ സമയം ഹോസ്പിറ്റലിലേക്ക് സോങ്ങും ജെന്നും പ്രിബും വരും അവരോട് അമ്മയെ നോക്കണമെന്ന് പറഞ്ഞ് ഒട്ടും സമയം കളയാതെ നട്ട് ജാനിന്റെ വീട്ടിലേക്ക് പോരുന്നു അടുത്തതായി കാണിക്കുന്നത് ജാനിന്റെ വീടാണ് ജാൻ ടോഫൂന് കുടിക്കാനായി റിഫ്രഷിംഗ് ഡ്രിങ്ക് കൊടുക്കുന്നു നിങ്ങൾ എന്നെ ഇവിടെ വിളിപ്പിച്ചത് ഹെൽപ്പിന് വേണ്ടിയല്ല എന്ന് എനിക്കറിയാം അതറിഞ്ഞിട്ടും നീ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകുമെന്ന് ജാൻ പറയുമ്പോ ശരി ശരിയാണ് നമുക്കിഷ്ടമുള്ളവർക്കു വേണ്ടി നമ്മൾ എന്തും ചെയ്യും ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്റെയും നിങ്ങളുടെയും ഇഷ്ടം വളരെ ഡിഫറൻ്റ് ആണ് ഞാൻ ഇന്ന് വരെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്ന് ടോഫ് പറയും എന്നിട്ട് ആ ഡ്രിങ്ക് എടുത്ത് കുടിക്കും അതിൽ എന്താണെന്ന് അറിഞ്ഞിട്ടും നീ അതെടുത്ത് കുടിച്ചല്ലോ നീ ഒരു പൊട്ടനാണെന്ന് ജാൻ പറയും സത്യത്തിൽ ആ ഡ്രിങ്കിൽ ജാൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് ടോഫു പെട്ടെന്ന് വയ്യാതാകും നിന്നെ കൊല്ലണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് നിനക്ക് ആവശ്യമില്ലാത്തതൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടെന്ന് നീ സെന്നിനെ അദ്ദേഹത്തിന്റെ കുറ്റങ്ങളേറ്റ് പറയാനായി പ്രേരിപ്പിച്ചു സെന്നിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും നിന്നെ കൊന്നെന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കില്ല കാരണം ടി ആർ ഡി കമ്പനി എന്നെ രക്ഷിക്കും നീ ചാവേണ്ടത് അവരുടെ കൂടെ ആവശ്യമാണ് നിലത്ത് കിടന്ന് പിടയുന്ന ടോഫുവിനെ നോക്കി ഒട്ടും മനുഷ്യത്വമില്ലാതെയാണ് ജാൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് ഈ സമയം സെൻ എവിടേക്ക് വരും നീ എന്താണ് ഈ ചെയ്തതെന്ന് ചോദിച്ച് സെൻ ആംബുലൻസ് വിളിക്കാനായി തുടങ്ങുമ്പോ ജാൻ അതിന് സമ്മതിക്കില്ല നീ നീനാക്കിവേണ്ടി സിബിനെ കൊന്നില്ലേ ഞാൻ നിനക്ക് വേണ്ടിയാണ് ടോഫുവിന്റെ ജീവൻ എടുക്കുന്നതെന്ന് ജാൻ പറയുമ്പോ സിബ മരണം അർഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ടോഫു അങ്ങനെയല്ല അവനൊരു പാവമാണെന്ന് സെൻ പറയും എങ്കിലും ജാൻ ആംബുലൻസ് വിളിക്കാനായി സമ്മതിക്കില്ല ഈ സമയം അവിടേക്ക് നട്ടുവരുന്നു ടോഫുവിന്റെ അവസ്ഥ അവസ്ഥ കണ്ട് നട്ട് ടോഫുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അവിടെ എമർജൻസിയിൽ ഡോക്ടേഴ്സ് ടോഫുവിന്റെ ജീവൻ രക്ഷിക്കാനായി അവരെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിക്കുകയാണ് ഹ്യൂമൺ ആയ ശേഷം ടോഫു പല കാര്യങ്ങളും മനസ്സിലാക്കി ആ കൂട്ടത്തിൽ ടോഫു അവനുണ്ടായ മെറാക്കളിന്റെ രഹസ്യവും കണ്ടെത്തി ആ അത്ഭുതത്തിന് പിന്നിലുള്ളത് ടാനിന്റെ സ്നേഹമാണ് താൻ നട്ടിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ടാനിനോളം നട്ടിനെ സ്നേഹിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന റിയലൈസേഷനാണ് മരിക്കാനുള്ള തീരുമാനമെടുക്കാൻ ടോഫുനെ പ്രേരിപ്പിച്ചത് അടുത്തതായി നമ്മൾ കാണുന്നത് ടാനും ടോഫു ും ഒരു വിചിത്രമായ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നതാണ് മേ ബി അതൊരു പാരലൽ വേൾഡ് ആയിരിക്കാം ടോഫുവിനെ കാണുന്ന ടാൻ എന്ന് വിളിക്കും ഞാൻ നെങ്ങല്ല ടോഫു ആണ് സത്യത്തിൽ ഞാനിവിടെ നിന്നോട് നന്ദി പറയാനാണ് വന്നത് നീ കാരണം എനിക്ക് നട്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായി സാധിച്ചു വളരെ കുറച്ച് സമയം മാത്രമാണ് എനിക്ക് കിട്ടിയത് പക്ഷെ കിട്ടിയ സമയം അത്രയും വളരെ നല്ലതായിരുന്നു ഇങ്ങനെ പറഞ്ഞ് ടോഫു ദൂരത്തേക്ക് പോകും അതേസമയം റിയൽ വേൾഡിൽ ഡോക്ടർ നേഴ്സിനോട് ടോഫുവിന്റെ മരണസമയം പറയുന്നു എന്നിട്ട് പുറത്തു വരുന്ന നട്ടിനോട് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു ഞങ്ങളെക്കൊണ്ട് പേഷ്യന്റിനെ രക്ഷിക്കാൻ സാധിച്ചില്ലെന്ന് പറയും ശേഷം കാണിക്കുന്നത് കുറച്ചു മുമ്പ് നട്ട് ജാനിന്റെ വീട്ടിൽ വരുമ്പോ നിങ്ങൾ എന്താണ് ടോഫുനോട് ചെയ്തതെന്ന് നട്ട് ജാനിനോട് ചോദിക്കും ഈ സമയം സെൻ നട്ടിനോട് എന്നോട് ക്ഷമിക്കണം ടോഫു അറിയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും അറിഞ്ഞു അതുകൊണ്ട് ഞാനാണിത് ചെയ്തതെന്ന് സെൻ പറയും അങ്ങനെ ജാൻ ചെയ്ത കുറ്റം സെൻ ഏറ്റെടുക്കും ശേഷം കാണിക്കുന്നത് പ്രസന്റിൽ നട്ട് വല്ലാതെ കരയുന്നതാണ് നട്ടിനും നാക്കും ടോഫുവിന്റെ മരണം അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല അവരെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിന്ന് കരയുമ്പോൾ സെന്നിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ജാൻ അത് കണ്ട് വല്ലാതെ കരയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നട്ടും ഫ്രണ്ട്സും ടോഫുന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് അങ്ങോട്ട് വരുന്ന നട്ടിനെ പുറത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് സെനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു സെൻ സിബിനെ കൊന്നത് നട്ടിനും നായ്ക്കും വേണ്ടിയാണ് സിബ് വളരെ മോശമായ രീതിയിൽ നായെയും നട്ടിനെയും ഉപദ്രവിക്കുമായിരുന്നു അത് എതിർക്കാനുള്ള സ്ട്രെങ്ത് തനിക്കില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് സെൻ അതിലിടപെട്ടത് ഈ കാര്യം പറഞ്ഞ് സെന്നും സിബും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ആണ് പക്ഷേ അതില് നായുടെ യും തെറ്റുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നായ് ഒരിക്കലും പൂർണ്ണമായി സിബിനെ അംഗീകരിച്ചിരുന്നില്ല സിബ് ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയമെല്ലാം ഞാനും നായെ ഇഷ്ടപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് അവൾ എന്നെ അംഗീകരിക്കാത്തത് ഒരിക്കൽ പോലും അവൾ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് സ്വയം പറയുമായിരുന്നു സിബിൻ ഉണ്ടായ ഇൻസെക്യൂരിറ്റീസിന്റെ എല്ലാം സോഴ്സ് നാ തന്നെയാണ് അങ്ങനെ ഒരു ദിവസം സിബി നായ്ക്ക് ലിറ്റിൽ പ്രിൻസിന്റെ പുതിയൊരു വേർഷൻ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നു ആ ഗിഫ്റ്റ് ആണ് നായുടെ ലൈഫിലുണ്ടായ വഴിത്തിരിവ് ആ ഗിഫ്റ്റ് സിബിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന ാ സിബിനെ പൂർണ്ണമായും അംഗീകരിക്കാനും ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാനും തീരുമാനിച്ചു സെൻ നിന്നും വന്ന ദിവസം ഇതിനെക്കുറിച്ച് തീരുമാനിച്ചുമായി സെനിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സിബ് താഴേക്ക് വരും അങ്ങനെ വീണ്ടും സെന്നും സിബും തമ്മിൽ ഫൈറ്റ് ആകും അന്നേ ദിവസമാണ് സെൻ തെറ്റായ മരുന്ന് സിബിന് കൊടുക്കുന്നത് അങ്ങനെ നാ എല്ലാ രഹസ്യങ്ങളും നട്ടിനോട് പറയും അമ്മയുടെ കയ്യിൽ നിന്നും ഉണ്ടായ തെറ്റുകൾ നട്ട് ക്ഷമിക്കുന്നു ശേഷം ടോഫൂന്റെ ബോഡി കത്തിക്കുന്നു ടോഫൂന്റെ ബോഡി കത്തിക്കുന്ന സമയം അവിടെ ടാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അടുത്തതായി കാണിക്കുന്നത് സോങ്ങിനെയും ജെന്നിനെയുമാണ് സോങ് തന്റെ അച്ഛന്റെ അടുത്ത് ജെന്നിന്റെ കാര്യത്തിൽ താൻ എത്ര സീരിയസ് ആണെന്ന് പറയുന്നു സത്യത്തിൽ ഷൂട്ടിംഗിന്റെ ദിവസം അച്ഛൻ സോങ്ങിനെ കാണാൻ വന്നപ്പോൾ തന്നെ സോങ്ങും ജെന്നും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് സോങ്ങിന്റെ അച്ഛനും മനസ്സിലായതാണ് പക്ഷേ സോങ് ഒരിക്കലും ഒരാണിനെ ഇഷ്ടപ്പെടുമെന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചിരുന്നില്ല പക്ഷെ അതിനർത്ഥം നിങ്ങളെ അംഗീകരിക്കില്ല എന്നല്ല എന്ന് അദ്ദേഹം പറയും അങ്ങനെ ഫൈനലി അദ്ദേഹവും സോങ്ങിനെയും ജനിനെയും അക്സെപ്റ്റ് ചെയ്യും ശേഷം എല്ലാവരും ചേർന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്നു ടാൻ ആണെങ്കില് ഇപ്പൊ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നട്ട് ടാനിനെ കാണാൻ ചെല്ലുമ്പോ നട്ടിനെ കണ്ട ഉടൻ ടാൻ പറയുന്നത് ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തു എന്നാണ് ശേഷം കാണിക്കുന്നത് നട്ട് ഇതെല്ലാം ടോഫുവിനോട് പറയുന്നത് പോലെ അവന്റെ ഡയറിയിൽ എഴുതുന്നതാണ് അവരുടെ സീരിയസ് വൺ ഹിറ്റ് ആയി സോങ് ഇപ്പോ തിരക്കുള്ള ഒരു ആക്ടറാണ് ജെന്നാണ് ഇപ്പൊ സോങ്ങിന്റെ മാനേജർ നട്ട് ആഗ്രഹിച്ചിരുന്നത് പോലെ അവന്റെ സീരീസ് ടാൻ കണ്ടു ടാനും നട്ടും ഒരുമിച്ചാണ് സീരീസ് കണ്ടത് ഇതെല്ലാം ഡയറിയിൽ എഴുതി നട്ട് റൂമിൽ നിന്ന് പോകുമ്പോൾ അവിടെ ടോഫു ടെഡി ബിയർ ഇരിക്കുന്നതായി നമ്മൾ കാണും ഇനി നമ്മൾ കേൾക്കുന്നത് ടോഫുവിന്റെ ഓവർ ആണ് അന്ന് ടോഫുവിന്റെ ശരീരം ദഹിപ്പിക്കുന്ന ദിവസം ടോഫു ടെഡി ബിയർ ഫോമിലേക്ക് തിരിച്ചു വരും അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ടോഫു പുറത്തേക്ക് വരുന്നു അവിടെ നിന്ന് പുറത്തു വരുന്ന ടോഫുവിനെ പണ്ട് നായുടെ സ്ലിപ്പർ കടിച്ചുകൊണ്ടുപോയ പട്ടിയിട്ട് ഓടിക്കും അങ്ങനെ ഓടി ഓടി ടോഫു ആ സ്ലിപ്പറിന്റെ അടുത്തേക്ക് വരുന്നു അങ്ങനെ ആ സ്ലിപ്പറിനെയും രക്ഷിച്ച് അവിടെ നിന്ന് രണ്ടുപേരും കൂടെ ഓടും അങ്ങനെ ഓടി ഓടി അവർ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നു ഈ സമയം അവർക്ക് ഫ്രണ്ടിലായി കാറിൽ നട്ടും കുഞ്ചായിയും ഉണ്ട് അവരവിടെ ടോഫുവിന്റെ അസ്ഥികൾ വാങ്ങാനായി വന്നതാണ് പക്ഷേ ടോഫു കംപ്ലീറ്റ് ആയി കത്തി നശിച്ചുവെന്നും അസ്ഥികൾ ഒന്നും തന്നെ മിച്ചമില്ല എന്ന് പറഞ്ഞ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയ ടോഫുവിന്റെ ബ്രേസ്ലെറ്റ് നട്ടിന്റെ കയ്യിൽ കൊടുക്കും അങ്ങനെ അവിടെ നിന്ന് പോരുന്ന വഴിയിലാണ് നട്ടും കുഞ്ചായിയും ഉള്ളത് ടോഫുവിനെ കാണുന്ന കുഞ്ചായി വല്ലാതെ കുറയ്ക്കാനായി തുടങ്ങും അങ്ങനെ നട്ട് സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവരുടെ ഡീബിയർ കാണുന്നു അങ്ങനെ നട്ട് ടോഫുവിന്റെ അടുത്തേക്ക് വരും ശേഷം അവനെ ചെയ്യുന്നു ഈ സമയം അവിടേക്ക് വരുന്ന നാ തന്റെ സ്ലിപ്പർ കൈയിലെടുക്കും സമയം ഇത് നിന്റെ ടെഡി ബിയർ അല്ലേ എന്ന് നട്ടിനോട് ചോദിക്കുമ്പോൾ ഈ സ്ലിപ്പർ ആണ് അന്ന് ടോഫു തിരഞ്ഞു വന്നതെന്ന് സോങ് എല്ലാവരോടും പറയും ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെ എത്തി എന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് അങ്ങനെ നട്ട് ടോഫുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിലെത്തുന്ന നട്ട് ടോഫുവിന്റെ കൈ നോക്കുമ്പോൾ അത് ചെറുതായി മുറിഞ്ഞിരിക്കുന്നത് കാണും ഇതേ സ്ഥലത്ത് തന്നെയാണ് ഹ്യൂമൻ ടോഫുവിന്റെ കൈയും മുറിഞ്ഞിരുന്നത് പെട്ടെന്ന് നട്ടിന് പണ്ട് ടോഫു താൻ ടെഡി ബിയർ ആണെന്ന് പറഞ്ഞ കാര്യോർമ്മ വരും ടോഫു അന്ന് നട്ട് പറഞ്ഞത് പൂർണമായും വിശ്വസിക്കുന്നില്ല എങ്കിലും ആ ടെടിയെ കെട്ടിപ്പിടിച്ച് ടോഫു ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു പിന്നീട് കുറച്ച് നാളുകൾ കടന്നുപോയി ടാൻ ഇപ്പോ ബാങ്കോക്കിലേക്ക് തിരിച്ചു വന്നു നട്ടിപ്പോഴും ടാൻ ഗിഫ്റ്റ് ആയി കൊടുത്ത ടെഡി ബിയർ സൂക്ഷിക്കുന്നതിൽ ടാനിന് ഒത്തിരി സന്തോഷമുണ്ട് അവരങ്ങനെ ടോഫുവിനെ കുറിച്ചും സംസാരിക്കുന്നു ടാൻ ഇപ്പോ ബാങ്കോക്കില് പുതിയൊരു ആർട്ട് ഗാലറി തുടങ്ങിയിട്ടുണ്ട് അവിടെ ടാനിനെ ഹെൽപ്പ് ചെയ്യാനായി പ്രിബും സോങ്ങും ജെന്നുമൊക്കെ വരും അവിടെ എല്ലാവരും പേയാസായിരിക്കുന്നത് കൊണ്ട് മാത്രം ചെറുതായി ഒന്ന് മൂഡ് ഓഫ് ആകും പ്രബ് ഇപ്പോ പുതിയ ടീ ഷേർട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ടെഡി ബിയർ പ്രിന്റഡ് പ്രിന്റൌട്ട് ആണ് പ്രബ് വിൽക്കുന്നത് പ്രിബിന്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും ലൈഫിൽ ഒരു ടോഫ് അത്യാവശ്യമാണ് ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ടീഷർട്ട് ബിസിനസ് അവൾ തുടങ്ങിയത് ഈ സമയം ഒരു ലേഡി വരുന്നു ആ ലേഡിയെ കണ്ട ഉടൻ പ്രിബിൻ ഇഷ്ടപ്പെടും വൺസ് അപ്പോൺ എ ടൈം എന്ന ഫേസ്ബുക്ക് പേജ് കണ്ടാണ് അവർ അവിടേക്ക് വന്നത് ആ ലേഡിയും പ്രിബും തമ്മിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ടാകുന്നത് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കും അങ്ങനെ അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്ത് ബാക്കിയുള്ളവർ അവിടെ നിന്ന് മാറിപ്പോകുന്നു ശേഷം നട്ടും ടാനും വീട്ടിലേക്ക് വരുമ്പോ നട്ടവന്റെ ബാൽക്കണിയിലേക്ക് നോക്കി കുറച്ചു നേരം നിൽക്കും ടാൻ ഈ സമയം നട്ടിനോട് നീ ടോഫൂനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും ഞാൻ അവനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് ദേഷ്യമാവുമോ എന്ന് നട്ട് ചോദിക്കുമ്പോ ഒരിക്കലുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ സത്യത്തിൽ ഞാൻ ടോഫൂനോട് നന്ദിയാണ് പറയേണ്ടത് നീ ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയതും അമ്മയുമായുള്ള എല്ലാ പ്രശ്നവും പറഞ്ഞു തീർത്തതും അവൻ കാരണമാണ് അതിന് ഞാൻ അവനോട് നന്ദിയാണ് പറയേണ്ടത് ഇപ്പോൾ നായുടെ മെമ്മറി കൂടുതൽ കൂടുതൽ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ടാൻ കൂടെയുള്ളതാണ് ഇപ്പോൾ നട്ടിന്റെ ആശ്വാസം അവിടെ വെച്ച് ടാൻ നട്ടിനെ മാരേജിനായി പ്രപ്പോസ് ചെയ്യും നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ടാൻ ചോദിക്കുമ്പോൾ നട്ട് സമ്മതിക്കുന്നു ലീഗലി നമുക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ നീയുമായുള്ള വിവാഹം ഒത്തിരി നാളും മുമ്പ് തന്നെ നടന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ടോഫുനെയാണ് ടോഫു നമ്മളോട് പറയുകയാണ് പണ്ടൊരിക്കൽ നട്ടനോട് പറഞ്ഞിരുന്നു നല്ല സ്ക്രീൻ പ്ലേ ഓഡിയൻസിന്റെ ഉള്ളിൽ ഒരു അടയാളം അവശേഷിപ്പിക്കും നട്ടിനെ സംബന്ധിച്ചിടത്തോളം ടാൻ ആ അടയാളമാണ് ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ടോഫു ഇത് നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നട്ട് റൂമിലേക്ക് വരും ഈ സമയം ഡയറക്ടർ നട്ടിനോട് പ്ലോട്ട് റെഡിയായോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കും പണ്ട് ടോഫു ചോദിച്ചതുപോലെ അവന്റെയും സ്റ്റോറി നട്ട് സീരിയസ് ആക്കാൻ തീരുമാനിച്ചു അതിനെക്കുറിച്ചാണ് ഡയറക്ടർ ചോദിച്ചത് സത്യത്തിൽ നട്ട് ടോഫുവിനെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചത് ടോഫു പോയ ശേഷം ഒത്തിരി തെറാപ്പിസ്റ്റുകളുടെ സഹായത്തോടെയാണ് ടോഫുവിന്റെ ഓർമ്മയിൽ നിന്നും നട്ട് പുറത്തു വന്നത് ശേഷം നമ്മൾ കാണുന്നത് ടോഫു തിരിച്ചു വരുന്നതാണ് തിരിച്ചു വരുന്ന ടോഫു നട്ടിനോട് എന്റെ കയ്യിൽ അധികം സമയമില്ല ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത് നീ ഒന്നും ഓർത്ത് വിഷമിക്കുകയോ സ്വയം കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് നീയും ടാനും ഒരുമിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നട്ടിനെ കിസ് ചെയ്യുന്നു പെട്ടെന്ന് നട്ടുറക്കത്തിൽ നിന്നും എഴുന്നേക്കുന്നു ഇത്രയും നേരം നട്ട് കണ്ടതൊരു സ്വപ്നമാണ് ഈ സമയം ഡയറക്ടർ നട്ടിനെ വിളിക്കുന്നു അവന്റെ പുതിയ സ്റ്റോറിയുടെ പ്ലോട്ട് അപ്രൂവായി എന്ന് പറയും ആ സന്തോഷത്തിൽ നട്ട് ടോഫൂനെ കെട്ടിപ്പിടിക്കുന്നു നട്ടും ടാനും ഹാപ്പിയായി ജീവിക്കുന്നതും ട്ടെത്ര ഹാപ്പിയാണെങ്കിലും അവൻ ഇപ്പോഴും ടോഫൂനെ മറന്നിട്ടില്ല എന്നും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കും ഈയൊരു എപ്പിസോഡ് കൂടി ഈ സീരീസ് തന്നെ അവസാനിക്കുകയാണ് ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്ലൈമാക്സ് ഇതാണെങ്കിലും എനിക്കെന്തോ ടോഫൂന്റെ കാര്യത്തിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ എത്തിരി ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു സീരീസുമായി ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതാണ്